ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വൈഡ് ആംഗിൾ റിവ്യൂസ്. ഇന്നലെ എനിക്ക് അവഞ്ചേഴ്സിൻ്റെ എൻ ഗെയിം എന്ന് പറഞ്ഞ ലേറ്റസ്റ്റ് മൂവി, അവരുടെ അവഞ്ചർ സീരീസിനകത്ത് ലേറ്റസ്റ്റ് മൂവി എൻ ഗെയിം 26th റിലീസായി. അപ്പോൾ റിലീസിന് കാണണമെന്ന് ഓർത്ത് പക്ഷേ പറ്റിയില്ല, കാരണം ഭയങ്കര റഷും കാര്യങ്ങളൊക്കെ, അതാണ് മാത്രമല്ല ടിക്കറ്റ് ഉണ്ടായില്ല. അപ്പോൾ ഇന്നലെയാണ് എനിക്ക് കാണാൻ ഒരു അവസരം കിട്ടിയത്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്കൊരു ഒരു അഞ്ചാറ് പോയിൻറ്റ്സ് എൻ്റെ മനസ്സിലേക്ക് കയറി വന്നു. കാരണം നമ്മൾ ഇൻഫിനിറ്റി വാർ, അതിൻ്റെ തൊട്ട് മുമ്പത്തുള്ള ആ ഒരു സീരീസ് ഇൻഫിനിറ്റി വാർ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയപ്പോഴാണ് ഇൻഫിനിറ്റി വാർ. അപ്പോൾ ഇൻഫിനിറ്റി വാർ കണ്ടതിന് ശേഷം നമ്മൾ അവഞ്ചേഴ്സ് കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കുറേ പേര് അവഞ്ചേഴ്സ് ഫാൻ ഉണ്ട്. അപ്പോൾ ഇൻഫിനിറ്റി വാർ കണ്ടവർക്ക് അവഞ്ചേഴ്സ് കാണുമ്പോൾ അത് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു റിലേറ്റീവ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോണത്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ അഭിപ്രായം ഉണ്ടാവും. അവഞ്ചേഴ്സ് ഫാൻ, ലോകം മൊത്തം അവഞ്ചേഴ്സ് ഫാൻസ് ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ ഞാനീ പറയാൻ പോണ കാര്യങ്ങൾ എന്നെ സംബന്ധിച്ച് കുറച്ച് വാലിഡ് ആയിട്ടുള്ള പോയിന്റാണ്, കുറച്ച് മണ്ടത്തരങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റേക്സ് വേണമെങ്കിൽ പറയാം. അത് എനിക്ക് തോന്നിയതാണ്, അത് കറക്റ്റാണെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട്, നിങ്ങളിത് എൻ്റെ വരെ കണ്ടിട്ട് നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു അലേർട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്പോയിലർ എന്ന് പറയാൻ പറ്റില്ല, കാരണം ഞാൻ കഥയും കാര്യങ്ങളൊന്നും പറയാനുള്ള. പക്ഷേ ചില സീൻസ് നമ്മൾ മൂവിയിലെ സീൻസ് ഒന്നും കാണിച്ചു തന്നില്ല, അത് കോപ്പിറൈറ്റ് പ്രശ്നം ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഫോട്ടോസ് വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിനകത്ത് നമ്മൾ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, ചില മണ്ടത്തരങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, എൻ്റെ വരെ കാണാം, എൻ്റെ വരെ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണം. പിന്നെ വീഡിയോയിലേക്ക് പോണേക്കാൻ മുമ്പ് ഞാൻ ഓർപ്പിക്കുകയാണ്, ഒരു പുതിയൊരു ചാനലാണ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് വേണം, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഇതുപോലെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ എല്ലാ വീക്കിലും വരുന്നതാണ്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, റൈറ്റ് സൈഡിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും പ്രസ് ചെയ്തേക്കാം, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ഹിറ്റ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നേരെ റിവ്യൂവിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. തുടങ്ങേക്കാൻ മുമ്പ് പറയുകയാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് മൂവി കാണാത്ത ആൾക്കാരുണ്ട്, ഇപ്പോൾ തന്നെ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് പോകാവുന്നതാണ്. മൂവി ഇനി കഥ അറിഞ്ഞിട്ട് മൂവി പോകാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടേക്കാൻ കുഴപ്പമൊന്നുമില്ല. ഞാൻ കഥയൊന്നും പറയാനുള്ള, ജസ്റ്റ് കുറച്ച് കാര്യങ്ങളെ പറയുള്ളൂ. ഇനി ഇത് ക്ലീനായിട്ടും മൂവി കണ്ടിറങ്ങിയ ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു എപ്പിസോഡാണ് എൻ്റെ വക. അപ്പോൾ നിങ്ങൾ അതിൻ്റെ പോയിൻറ്സ് ഒരു 5-6 പോയിൻറ്സ് ഞാൻ കറക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കേട്ട് നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. ഫസ്റ്റ് പോയിൻറ്റ്, ഫസ്റ്റത്തെ മണ്ടത്തരം ആ മൂവിയിൽ ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ മൂവി തുടങ്ങുമ്പോൾ തന്നെ അയൺമാൻ സ്പേസിൽ ഒരു സ്പേസ് ഷിപ്പിനകത്ത് കാണിക്കണം. അതായത് പുള്ളിയുടെ മാസ്ക് പുള്ളി ഇങ്ങനെ തൊട്ടിട്ടാണ് കാണിക്കണം അല്ലേ. അപ്പോൾ ആ മാസ്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, അതിൻ്റെ റൈറ്റ് ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാസ്കിൻ്റെ റൈറ്റ് ഭാഗമാണ് ഇത് പൊളിഞ്ഞു വെച്ചേക്കണം. പക്ഷേ നിങ്ങൾ ഇൻഫിനിറ്റി വാർ ആ സ്റ്റണ്ട് സീൻ, ലാസ്റ്റത്തെ താനോസ് ആയിട്ടുള്ള സ്റ്റണ്ട് സീൻ ഓർക്കുന്നുണ്ടെങ്കിൽ, അതിനകത്ത് ഈ അയൺമാൻ്റെ ലെഫ്റ്റ് ഭാഗമാണ് താനോസ് അടിച്ച് പൊളിച്ച് വന്നേക്കണം. ഞാൻ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇൻഫിനിറ്റി വാറും ഇൻഫിനിറ്റി വാറിൽ നമ്മുടെ ഈ ഭാഗം പൊളിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻ ഗെയിമിലേക്ക് വരുമ്പോൾ ഈ ഭാഗം പൊളിഞ്ഞിട്ട് ഇരിക്കണമായിട്ടാണ് കാണിക്കുന്നത്. കാരണം നമുക്ക് അറിയാം ആ മൂവിയുടെ എൻഡാണ് ഈ മൂവിയുടെ ബിഗിനിങ് ആയിട്ട് തന്നെ. പക്ഷേ അത് രണ്ടായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഡയറക്ടറിൻ്റെ ഭാഗത്തുനിന്നും അതേപോലെ തന്നെ സ്ക്രീൻ പ്ലേ കാര്യങ്ങളൊക്കെ എഴുതിയ ഭാഗത്തു നിന്നും വലിയൊരു പിഴവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഈ ഇൻഫിനിറ്റി വാറിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, തോറും താനോസും തമ്മിലൊരു ഫൈറ്റ് സീൻ ഉണ്ട്. ഒരു നമ്മൾ സ്കൈ എന്നൊക്കെ ഹാമർ കയറി വരുന്നൊരു സംഭവമുണ്ട്, ഓർക്കണമെന്ന് പറയുമ്പോൾ ഞാൻ പിക്ചർ ഷെയർ ചെയ്യേണ്ട അവിടെ. ആ സീൻ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. അതിനകത്ത് താനോസ് പറഞ്ഞ ഡയലോഗുണ്ട്, യു ഷുഡ് ഹാവ് ഗോൺ ഫോർ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ, എൻ്റെ തലക്ക് നീ അടിക്കണമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അപ്പോഴത്തേക്കും ഈ സംഭവമൊക്കെ മേടിച്ച് ഹാമറൊക്കെ മേടിച്ച് ഒളിച്ച് പൊളിച്ച് തോറിനൊക്കെ അടിച്ചിടും, ഓർക്കണ്ടോ. അപ്പോൾ ഈ ഒരു എൻ ഗെയിമിലേക്ക് വരികയാണെങ്കിൽ, ഓ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് താനോസ് വരുന്നത് ഫുള്ള് ഹെൽമെറ്റ് ഇട്ടിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് കണ്ടപ്പോൾ ശരിക്കും ചിരി വന്നു. കാരണം കഴിഞ്ഞ ഇൻഫിനിറ്റി വാറിൽ നമ്മൾ അത്രയ്ക്ക് നല്ലൊരു ഫൈറ്റ് സീൻ കണ്ടിട്ട് യു ഷുഡ് ഹാവ് ഗോൺ ഫോർ ദ ഹെഡ് എന്ന് പറഞ്ഞിട്ട് അടുത്ത എപ്പിസോഡ് അല്ലെങ്കിൽ അടുത്ത മൂവി വരുമ്പോൾ നേരെ പുള്ളി ഫുൾ ഹെൽമെറ്റ്, നമ്മുടെ ഹെൽമെറ്റ് ഇല്ലാത്തൊരു സീൻ പോലും നമുക്ക് കാണാൻ പറ്റില്ല. ആ ഫൈറ്റ് സീൻ അല്ലാത്തൊരു ഹെൽമെറ്റാണ് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു കോമഡി ആയിട്ടാണ് എനിക്ക്, അതൊരു മിസ്റ്റേക്കായിട്ടും വേണമെങ്കിൽ എടുത്ത് പറയാം. പിന്നെ വേറൊരു രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ക്യാപ്റ്റൻ അമേരിക്ക നമ്മുടെ ഇൻഫിനിറ്റി വാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ, തോറിൻ്റെ ആ ഒരു ഹാമർ എടുക്കാനായിട്ട് പുള്ളി ശ്രമിക്കുന്നു, പറ്റുന്നില്ല, പൊക്കാൻ നോക്കുന്നു, പറ്റുന്നില്ല, അങ്ങനെ ഭയങ്കര കഷ്ടപ്പെട്ടാണ് പുള്ളി അതിനകത്ത് കാണിക്കുന്നത്. ആ ഒരു സീൻ കാണിക്കുക, നിങ്ങൾ ഓർക്കണമെന്ന് പറയാൻ പാടില്ല, ഇവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷൻ സീനിനകത്ത് അങ്ങനെ കാണിക്കുന്നുണ്ട്, ഈ ഹാമർ പൊക്കാൻ നോക്കണം, പറ്റുന്നില്ല. പക്ഷേ എൻ ഗെയിമിലേക്ക് വരുമ്പോൾ ക്യാപ്റ്റൻ അമേരിക്കയാണ് തോറിനേക്കാൾ കൂടുതൽ ഹാമർ ഉപയോഗിക്കുന്നത്. ഹാമർ ഉപയോഗിച്ചു, അവരുടെ ആ തണ്ടേഴ്സും ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ പുള്ളി കൊണ്ടുവന്നു, പുള്ളി വലിച്ചെറിയുന്നു, ക്യാച്ച് ചെയ്യുന്നു, അങ്ങനെ ഭയങ്കരമായിട്ട് സംഭവങ്ങൾ. അപ്പോൾ ഇതെങ്ങനെ സാധിച്ചു എന്ന് എനിക്കിപ്പോഴും മനസ്സിലാവില്ല. കാരണം ക്യാപ്റ്റൻ അമേരിക്കയുടെ പവർ ആ ഇൻഫിനിറ്റി വാറിൽ നിന്ന് എൻ ഗെയിമിലേക്ക് വരുമ്പോൾ പവർ കൂടിയായിട്ടൊന്നും നമ്മളടുത്ത് കാണിക്കണില്ല. പക്ഷേ ഈ ഇതിനകത്തേക്ക് വരുമ്പോൾ ഫുള്ള് പ്ലേ ആണ്. കാരണം എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ടെങ്കിൽ, തോർ അല്ലെങ്കിൽ ക്യാപ്റ്റൻ അമേരിക്ക
അയൺമാൻ. ഇവരെ മൂന്നുപേരെയും ഈ ഒരു എൻഡ് ഗെയിമിൽ കൂടി എൻഡ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഹാമറൊക്കെ ചിലപ്പോൾ നേരെ വേറെ ആർക്കെങ്കിലുമൊക്കെ ഹാൻഡ് ഓവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ മൂന്നുപേരും ഈ മൂവിയോടുകൂടി വയസ്സന്മാരായി, കിളവന്മാരായി, കുളവയറൊക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതെനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല ഈ ഹാമറിൻ്റെ കേസ്. കാരണം ഒരാളുടെ വെപ്പൺ മറ്റാൾക്ക് അയാൾക്ക് തന്നെ പൊക്കാൻ പറ്റാത്ത സീനായിട്ട് കാണിച്ചത് ഈ ഒരു മൂവിയിലേക്ക് വരുമ്പോൾ അയാളാണ് ആവശ്യം പ്ലേ ചെയ്യുന്നത്. അപ്പോൾ അത് എന്തോ പ്രശ്നമുണ്ട്. അടുത്ത പോയിന്റ്, എൻ ഗെയിം മൂവി കണ്ടവർക്ക് അറിയാൻ പറ്റും, ടോക്കിയോയിൽ ഒരു സ്റ്റണ്ട് സീൻ ഉണ്ട്, ഹോക്കിയുടെ സ്റ്റണ്ട് സീനിനകത്ത് ഭയങ്കരമായിട്ട് സ്റ്റണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ആ ഒരു സീൻ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എല്ലാവരും അടിച്ചിട്ടു, എല്ലാവരും ചത്തു കിടക്കുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ കയ്യിലൊരു വെപ്പൺ ഉണ്ട്, ഒരു സോഡ് വാളുണ്ട്. ആ വാൾ വെച്ചിട്ട് പുള്ളി ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ബ്ലഡ് ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന സീനുണ്ട്. അത് തിയേറ്ററിൽ ശ്രദ്ധിച്ച് കണ്ടവർക്ക് മനസ്സിലാവും ആ ഒരു ബ്ലേഡിനകത്ത് ബ്ലഡോ കാര്യങ്ങളോ ഒന്നുമില്ല, കറക്റ്റ് ഒരു പുത്തൻ ബ്ലേഡ് പോലെ ഇരിക്കണം. പക്ഷേ പുള്ളിന് വെറുതെ വൈപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ബ്ലഡൊക്കെ തുടച്ച് കളണ പോലൊരു സീനൊക്കെ. അത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. കാരണം അത് ആ മൂവിനകത്ത് അവിടെ ആ ചത്ത് കിടക്കുന്ന ആൾക്കാരുടെ മേത്തൊന്നും ബ്ലഡ് ഞാൻ കണ്ടില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ പിക്ചർ ഷെയർ ചെയ്യുന്നുണ്ട്, അതിനകത്ത് ബ്ലഡൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ പുള്ളി ഭയങ്കരമായിട്ട് സ്വൈപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡില്ലാത്ത വാൾ എന്തിനാ സ്വൈപ്പ് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അടുത്തൊരു പോയിന്റ്, ഇത് ക്ലൈമാക്സിലൊരു സീനാണ് ഞാൻ പറയാൻ പോണത്. പലർക്കും മൂവി കാണാത്ത ആൾക്കാരാണ് ഇപ്പോൾ തന്നെ ഓഫ് ചെയ്തേക്കുക, കാരണം ക്ലൈമാക്സിലെ മെയിൻ സീനാണ് ഞാൻ പറയാൻ പോണത്. ഇത് കാര്യം എനിക്കറിയാം, ഇതൊരു അവഞ്ചർ മൂവിയാണ്, ഭയങ്കരമായിട്ട് ഫാൻറ്റസിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ ഇതിനകത്ത് കാണിക്കണമൊക്കെ സൂപ്പർ ഹീറോസാണ്, അപ്പോൾ കുറച്ചൊരു ലോജിക്ക് അപ്ലൈ ചെയ്യാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ലോജിക്ക് അപ്ലൈ ചെയ്ത് ചിന്തിച്ച് കഴിയുമ്പോൾ ഞാനീ പറയുന്ന കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. ടൈം മെഷീനകത്ത് ഇവർ നാലഞ്ച് പേരും കയറി ഇരുന്നിട്ട് ഡിസപ്പിയർ ആയിട്ട് നേരെ പാസ്റ്റിലേക്ക് പോയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാസ്റ്റിലേക്ക് പോയ നാലഞ്ച് പേര് ഓക്കെ അത്രയും വരെ സംബന്ധിച്ചു ഓക്കെ ആണ്, പ്രശ്നമൊന്നുമില്ല. അവിടെ ചെന്ന് ഒരു ഫൈറ്റൊക്കെ ഉണ്ടാക്കി ഈ സോൾ സ്റ്റോൺസ് അതുപോലത്തെ ബാക്കിയുള്ള സ്റ്റോൺസ് എല്ലാം എടുത്തിട്ട് തിരിച്ചു വരുന്നു. ആ ടൈമിൽ താനോസ് അറിയുന്നു സ്റ്റോൺസൊക്കെ എടുത്തുന്നു ഒക്കെ അറിയുന്നു. അപ്പോൾ അവർ ഈ ടൈം മെഷീൻ ഉണ്ടാക്കിയത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ മനുഷ്യർക്ക് സഞ്ചരിച്ച് എന്ന് പറഞ്ഞാൽ അവഞ്ചേഴ്സ് സഞ്ചരിച്ച് പാസ്റ്റിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൈം മെഷീനാണെന്നാണ് എൻ്റെ ഒരു ഇത്. ആ മൂവിയിൽ അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ഇവർ ഈ പാസ്റ്റിലുള്ള ആൾക്കാർ പ്രസൻറ്റിലേക്ക് വരുന്നു, അതും എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഒരു ഡൗട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പാസ്റ്റിൽ താനോസിൻ്റെ ആ സ്പേസ് ഷിപ്പ് നിങ്ങളുണ്ടോ? അത്ര വലിയ ഒരു സ്പേസ് ഷിപ്പാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയുടെ ഏകദേശം ഒരു കാൽഭാഗം പോലെ സ്പേസ് ഷിപ്പ് പോലെ അതിനകത്ത് കാണിക്കണം. ഈ സ്പേസ് ഷിപ്പ് വരെ ഈ ടൈം മെഷീനിൽ കൂടെ, ചെറിയൊരു ടൈം മെഷീനിൽ കൂടി കയറിയിട്ടാണ് പ്രസൻറ്റിലേക്ക് വരുന്നത്. അതെങ്ങനെയെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അത് മാത്രമല്ല, സ്പേസ് ഷിപ്പ് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വേറെ കുറേ സ്പേസ് ഷിപ്പ് വേറെ വന്നു, വേറെ ക്രീച്ചേഴ്സ് ഇഷ്ടം പോലെ വരുന്നു, അവരുടെ എന്താ അവരുടെ സോൾജേഴ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ അതിൽ നിന്ന് കയറി വരുന്നു. അപ്പോൾ ഈ ഇത്രയും ചെറിയ ടൈം മെഷീനിൽ കൂടി ഇത്രയും വലിയ സ്പേസ് ഷിപ്പ് എങ്ങനെ വന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഇനിയിപ്പോൾ അങ്ങനെ വന്നു തന്നെ ഇരിക്കട്ടെ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവർ ഈ അവഞ്ചേഴ്സ് അങ്ങോട്ട് പോയപ്പോൾ ഇവർക്ക് ഇവരുടെ അതിനേക്കാളും വലിയ സ്പേസ് ഷിപ്പ് ഇവരെടുത്തുണ്ട്. ഇവർക്ക് ഈ സ്പേസ് ഷിപ്പായിട്ട് അങ്ങോട്ട് പോയിട്ട് ഈ താനോസിനെ അവരിലേക്ക് അടിച്ചിട്ട് തിരിച്ചു വന്നാൽ പോയതാണ്. ആലോചിക്കേണ്ട ഒരു പോയിന്റ് അല്ലേ. ഇപ്പം ലാസ്റ്റത്തെ എനിക്കൊരു തോന്നിയത്, നമ്മൾ ക്ലൈമാക്സൊക്കെ കാണുമ്പോൾ അയൺമാൻ അവർ തട്ടിക്കളയും. അപ്പോൾ ഗോൺലെറ്റ് ഉണ്ട്, ഗോൺലെറ്റ് നമ്മുടെ താനോസിൻ്റെ കയ്യുറ ആ സ്റ്റോൺ സോൾ സ്റ്റോൺസ് വയ്ക്കണ ഗോൺലെറ്റ്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്രയും പവർഫുള്ളായിട്ടുള്ള അവഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഹൾക്ക് ഉണ്ട്, ഹൾക്ക് അതിനകത്ത് ഇടുന്നുണ്ട് ഓൾറെഡി. അപ്പോൾ ഹൾക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ പറ്റാണ്ട് ശരി സംഭവിച്ച്. അപ്പോൾ ഈ എൻ ഗെയിം കണ്ടവർക്ക് അറിയാം, അതിനകത്ത് ഏറ്റവും പവർഫുള്ളായിട്ട് കാണിച്ചേക്കുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്കനെയാണ് കാണിച്ചേക്കണം അല്ലേ. ബാക്കി എല്ലാവർക്കും അത്രയ്ക്ക് വലിയ പവർഫുള്ളായിട്ടൊന്നും നമുക്ക് തോന്നല്ല. ഇപ്പോൾ അയൺമാൻ വരെ ശോഭമായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഈ അയൺമാനെ കൊന്നതിനേക്കാൾ നല്ലത് ഈ ക്യാപ്റ്റൻ അമേരിക്കയ്ക്ക് ആ ഒരു ഗോണ്ടിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പുള്ളി തന്നെ അത്രയും പവർഫുള്ളായി, തോറിൻ്റെ ആ ഒരു വെപ്പണൊക്കെ എടുത്ത് വീശണ ആളാണ്. അപ്പോൾ അയാളെന്തെങ്കിലും പവർഫുള്ളായിരിക്കും. അപ്പോൾ ഈ ഒരു ഇട്ടിരുന്നെങ്കിൽ ഈ ക്യാപ്റ്റൻ ഈ നമ്മുടെ അയൺമാനെ രക്ഷപ്പെടുത്താമായിരുന്നില്ല, എനിക്കൊരു ചോദ്യമുണ്ട്. ഈ പാവപ്പെട്ട പുള്ളിനെ എന്തിനാ കൊണ്ട് ഈ കൊന്നടഞ്ഞെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചിലപ്പോൾ കൂടുതൽ പൈസ ചോദിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആൾ പ്രായമായിട്ടില്ലേ. അപ്പോൾ പ്രായമായിട്ടുണ്ട് വരില്ല, ലോകത്തെ ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആൾ പുള്ളിയാണല്ലോ. അപ്പോൾ ചിലപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും പുള്ളിനെ കൊന്നു പറഞ്ഞത്. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഒരു വ്യൂസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തൊക്കെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇങ്ങനത്തെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ എല്ലാ വീക്കിലും വരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.